പുതുചരിത്രം എഴുതി കഠിനംകുളം പഞ്ചായത്തിലെ പുത്തൻതോപ്പ് നിവാസികൾ. ഗ്രാമത്തിലെ 18 വയസ്സിന് മുകളിലുള്ള 1500 പേരും വാക്സിൻ എടുത്താണ് പുത്തൻതോപ്പുകാർ പുത്തൻ മാതൃക സൃഷ്ടിച്ചിരിക്കുന്നത്. നാട്ടുകൂട്ടവും വിദേശത്തുള്ള പ്രദേശവാസികളും ഒത്തുപിടിച്ചതോടെയാണ് ഗ്രാമത്തിലെ മുഴുവൻ പേർക്കും വാക്സിൻ എടുക്കാനായത്. കോവിഡ് രണ്ടാം തരംഗം ഗുരുതരമായി ബാധിച്ച പ്രദേശങ്ങളിൽ ഒന്നാണ് പുത്തൻതോപ്പ്. ഇതാണ് വേഗത്തിൽ സമ്പൂർണ്ണ വാക്സിനേഷൻ എന്ന ആശയത്തിൽ പ്രദേശവാസികളെ എത്തിച്ചത്. 800 വീടുകളാണ് ഗ്രാമത്തിലുള്ളത്. ക്യൂ നിന്നും രജിസ്റ്റർ ചെയ്യാനാകാതെയും മടുത്തപ്പോൾ പലരും വാക്സിൻ എടുക്കാൻ വിമുഖത കാണിച്ചു. ഇതോടെ പ്രദേശത്തെ യുവാക്കൾ മുന്നിട്ടിറങ്ങി. യുവാക്കളുടെ കൂട്ടം വീടുകൾ കയറിയിറങ്ങി കുത്തിവയ്പ് കിട്ടാത്തവരുടെ ലിസ്റ്റെടുത്തു. കോവിഡ് നിയന്ത്രണങ്ങൾ കാരണം വീടുകൾ സന്ദർശിച്ച് വാക്സിൻ ആവശ്യമായ ആളുകളുടെ വിവരം ശേഖരിക്കാൻ കഴിയാതിരുന്നിട്ടും ഫോണിലൂടെ അവരെയെല്ലാം ബന്ധപ്പെട്ട് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ യുവാക്കൾക്കായി. ഇതോടെ സൗജന്യമായി വാക്സിൻ നൽകുന്നതിന് സംഭാവന നൽകാൻ ആളുകൾ സ്വയം മുന്നോട്ട് വന്നു. പേയ്മെന്റ് അടിസ്ഥാനത്തിൽ വാക്സിൻ സ്വീകരിക്കുന്നതിനും ആളുകൾ തയ്യാറായി. വാക്സിൻ നൽകുന്നതിനുള്ള ആവശ്യത്തിനായി പുത്തൻതോപ്പ് പാരിഷ് സൗജന്യമായി വിട്ടു നൽകാൻ പുത്തൻതോപ്പ് പാരിഷ് കൗൺസിലും ഇടവക വികാരിയും പ്രത്യേക താൽപ്പര്യമറിയിച്ചു. അങ്ങനെ ആദ്യത്തെ വാക്സിൻ ഡ്രൈവ് ജൂൺ 20-ാം തീയതിയും രണ്ടാമത്തേത് ജൂലൈ മാസം 4-ാം തീയതിയുമാണ് നടന്നത്. ആദ്യത്തേത് കിംസ് ആശുപത്രിയുടെ സഹകരണത്തോടെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും വാക്സിൻ ഡ്രൈവുകൾ അനന്തപുരി ആശുപത്രിയുടെ സഹകരണത്തോടെയുമാണ് സംഘടിപ്പിച്ചത്. വാക്സിൻ ഡ്രൈവ് ഒരു തവണത്തേക്ക് മാത്രമായി സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത് എങ്കിലും ആളുകൾ നിരന്തരമായി ആവശ്യപ്പെട്ടതോടെ അത് തുടർന്നുപോയി. സർക്കാർ ആശുപത്രികളിൽ നിന്ന് വാക്സിൻ ലഭിക്കാത്ത 936 പേർക്ക് ഇവിടെ വാക്സിൻ നൽകി. ഇതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും വാക്സിൻ സ്വീകരിച്ചവരും ഉൾപ്പെടുന്നു. പുത്തൻതോപ്പിൽ നടത്തിയ വാക്സിനേഷൻ ഡ്രൈവുകൾ വൻ വിജയമായതിനാൽ അയൽപ്രദേശങ്ങളിലും ഇതേപോലെ വാക്സിനേഷൻ ഡ്രൈവുകൾ സംഘടിപ്പിക്കാൻ നാട്ടുകാർ ആലോചിക്കുകയാണ്. വലിയ ഉദാത്ത മാതൃകയാണ്. നമ്മുടെ മാതൃക മറ്റ് പല ഗ്രാമങ്ങളിലും ഇങ്ങനെയുള്ള വാക്സിൻ ഡ്രൈവിന് വേണ്ടി അവർ ശ്രമിക്കുന്നു, അത് നടത്തുകയും ചെയ്യുന്നു. ഇതിന് പിന്നിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണ്. ഒരു കൂട്ടായ പ്രവർത്തനം എല്ലാ രംഗങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭാവങ്ങളും നേരുന്നു. വളരെ സന്തോഷത്തോടുകൂടി ഈ ഇത് കണ്ട് പിന്നിൽ നിൽക്കുന്നതിന് അഭിമാനം കൊള്ളുന്നതിൽ സന്തോഷമുണ്ട്. എല്ലാ ആശംസകളും നേരുന്നു.